മലയാളികൾക്ക് പ്രിയപ്പെട്ട ബ്രിട്ടീഷ് പാസ്പോർട്ട് സ്വന്തമായുള്ള ഷെഫ് പിള്ളയെ കണ്ടതിന് ശേഷം ഒട്ടനവധി ആളുകൾ ചോദിച്ചു, എൻ്റെ പൊന്ന അയ്പേട്ട പുള്ളിയുടെ കടയിൽ പോയാൽ പോക്കറ്റ് കയറുമെന്ന്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഷെഫ് പിള്ളയുടെ ഈ മെനു കാർഡുകൾ. നമ്മുടെ സുഹൃത്തും ഡൽഹിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തനമായിട്ടുള്ള ജോർജ് കള്ളിവേൽ സാറാണ് അടുത്തിടെ ഭാര്യയ്ക്കൊപ്പം ആ റെസ്റ്റോറൻറ്റിൽ പോയി ഈ മെനു കാർഡുകൾ പകർത്തി ഫേസ്ബുക്കിലിട്ടത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെഫ് പിള്ള ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഷെഫ് പിള്ളയുടെ മറുപടികൾ തന്നെ വളരെ രസകരമാണ്. ചേട്ടാ, നമുക്ക് 800 രൂപ കയ്യിലുള്ളൂ, വന്നാൽ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പോരെന്ന് പറഞ്ഞു. അത്രയധികം വലിയ മനസ്സുള്ള, നമസ്കാരം പ്രിയപ്പെട്ട കൂട്ടുകാരെന്ന് വിളിച്ച് നമ്മളെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഷെഫ് പിള്ളയുടെ മെനു കാർഡ് നമ്മളൊന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ മോശമല്ലേ? ഒരു പരിധിവരെ ചില ആൾക്കാർക്കെങ്കിലും സംശയങ്ങളും, അല്ലെങ്കിൽ ഭയങ്കര വിലയായിരിക്കുമോ, ഭയങ്കര പൈസ കൂടുമോ, പോയാൽ നന്നായിട്ട് കഴിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ നമ്മളെ കയറ്റുമോ, അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങളുണ്ട്. ഇത് കൊച്ചിയിലെ ലേമിറഡിൻ ഹോട്ടലാണ്. അങ്ങ് റിസപ്ഷൻ കയറി വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻ്റായി. അപ്പം നമുക്ക് ഏത് സമയം പോകാം, ഭക്ഷണം കഴിക്കാം. പക്ഷേ അവിടെ പോയിട്ട് പോക്കറ്റ് കീറുമോ, വയറുനിറച്ച് കഴിക്കാൻ കിട്ടുമോ, ഉള്ള പൈസയ്ക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിനൊക്കെ ഉത്തരമായും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് മെനു കാർഡ് എന്ന് പരിശോധിച്ചാലോ. ഷെഫ് പിള്ളയുടെ ഏറ്റവും വലിയ ഗംഭീര സംഭവമാണ് ഷെഫ് പിള്ളയുടെ നിർവ്വാണം. ഒരു മാധ്യമപ്രവർത്തനം ബ്ലോഗറും ഒക്കെയാണ് ഈ നിർവ്വാണം എന്നുള്ള പേര് ഷെഫ് പിള്ളയ്ക്ക് സമ്മാനിച്ചത്. അത് അദ്ദേഹം പണ്ട് നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. രണ്ട് തരത്തിൽ അവിടെ നിർവ്വാണം ഉണ്ടാക്കി തരും. ഇനി വെജിറ്റേറിയൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് പനീറിൽ നിർവ്വാണം ഉണ്ടാക്കി തരും, അതല്ലെങ്കിൽ നല്ല മീൻ പൊള്ളിച്ചതിൽ നിർവ്വാണം ഉണ്ടാക്കി തരും. കരിമീനാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട ഐറ്റം, നെയ്മീനും ഇതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നെയ്മീനാണെങ്കിൽ 895 രൂപയാണ് അവിടെ ഷെഫ് പിള്ളയുടെ നിർവ്വാണയ്ക്ക് ചിലവാകുക. ഇനി അത് നമ്മളെന്താ പറയുക, ആവോലിയോ കരിമീനോ ആണെങ്കിൽ അത് 795 രൂപയാകും. ഇനി പനീറിൽ നല്ല വെജിറ്റേറിയൻ നിർവ്വാണയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് 495 രൂപയാണ് ചിലവ്. ഇനി ഉച്ചയ്ക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ് നിക്കാ ബിരിയാണി, അതിന് 495 രൂപയാണ്. ഇനി മസാല ഗ്രിൽഡ് ടൈഗർ പ്രോൺസ് എന്ന സാധനമുണ്ട്, ഞാൻ കഴിച്ചൊരു സാധനമാണ്, നല്ല ഗംഭീര ഐറ്റമാണ്, അതിന് 995 രൂപയാണ്. സംഭവം ചെമ്മിന് നല്ല വിലയല്ലയോ. ഇനി ജാഫ്ന ക്രാബ് റോസ്റ്റ് ഉണ്ട്, ശ്രീലങ്കയിലൊക്കെ വളരെ പ്രശസ്തമാണ് ക്രാബുകൾ. നമ്മളങ്ങോട്ട് സിംഗപ്പൂരും മലേഷ്യയിലേക്കും വിയറ്റ്നാമിലേക്കും പോയി കഴിഞ്ഞാൽ ഞണ്ട് ഭയങ്കര പ്രശസ്തമാണ്. എന്താ, നമ്മൾ മലയാളികൾ മോശമാണോ? നമ്മൾ നല്ല ഞണ്ട് കൊതിയന്മാരല്ലേ? പക്ഷെ ഞണ്ട് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് പോയി കഴിക്കണമെങ്കിൽ 950 രൂപ കൊടുക്കണം. ഇനി പോത്ത് രാജമാണിക്യം, അതായത് നല്ല ഒന്നാം തരം ബീഫ്, 995 രൂപയാണേ. നമുക്കറിയാമല്ലോ ഷെഫ് പിള്ള ഒരു കൊല്ലംകാരനാണ്, അതുകൊണ്ട് അഷ്ടമുടി കായലോട്ട് വലിയ ബന്ധമുണ്ട്. അപ്പോൾ അഷ്ടമുടി മീൻകറി എന്നുള്ള പേരിലാണ് അദ്ദേഹത്തിൻ്റെ മീൻകറി അറിയപ്പെടുന്നത്. 595 രൂപയാണ് ഇതിൻ്റെ വില. നമ്മൾ നേരത്തെ പറഞ്ഞ രാജമാണിക്യം ബീഫ് അല്ലാതെ ഒരു ചായക്കട ബീഫുണ്ട്, അതിന് 445 രൂപയാണ്. നല്ല ഒന്നാം തരം മഡ് ക്രാബ് മല്ലിക്കറി 895 രൂപയാണ് ഇതിൻ്റെ വില. അതായത് ഈ ഞണ്ട് കടലിലുണ്ടാകുന്ന ഞണ്ടല്ല, ഇത് കായലിലും തോടിലും ചേറിലും ഒക്കെ വളരുന്ന മഡ് ക്രാബാണ്. അതായത് ചെളിയിലെ ഞണ്ടിൻ്റെ നല്ല ഉഗ്രൻ ഒരു റെസിപ്പിയാണ്, അത് 895 രൂപയാണ്. ഇനി നമുക്ക് മട്ടൺ ഐറ്റത്തിലേക്ക് വരാം. അതൊരു മെയിൻ ഐറ്റത്തിലാണ് വന്നേക്കുന്നത്, കൊല്ലം ആട്ടിറച്ചിക്കറി. ഇത് വീണ്ടും ഷെഫ് പിള്ളയുടെ സ്വന്തം നാടിനെ വീണ്ടും അനുസ്മരിച്ചിരിക്കുകയാണ് പുള്ളി. 695 രൂപയാണ് അതിൻ്റെ വില. ഇനി ആട്ടിറച്ചി സ്റ്റൂ ഉണ്ട്, നമ്മുടെ സ്റ്റൂ, അതിന് 645 രൂപ. ഇനി ചെമ്മീൻ മാങ്ങക്കറി, നമുക്കെല്ലാം മാങ്ങയിട്ട് നല്ല തേങ്ങാപ്പിരയൊക്കെ തേങ്ങ പാലൊക്കെ ഒഴിച്ച് നല്ല ഉഗ്രൻ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നു, അതിന് 695 ആണ്. ഇനി ചെമ്മീൻ തീയലുണ്ട്, കുറച്ച് സ്പൈസി ആയിട്ട് കുറച്ച് തിക്ക് ഗ്രേവിയൊക്കെ ആയിട്ടുള്ള സാധനം ചെമ്മീൻ തീയൽ, അതിന് 695 രൂപ. ഇനി പ്രധാനമായിട്ടും ഷെഫ് പിള്ളയുടെ ഏറ്റവും വലിയ പ്രശസ്തമായിട്ടുള്ള നൂൽ പൊറോട്ട ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പോ ആയിക്കോട്ടെ, അതിനൊക്കെ ഉള്ള വില നമുക്ക് നോക്കാം. മലബാർ നൂൽ പൊറോട്ട ഒരെണ്ണത്തിന് 45 രൂപയാകും, അപ്പം ആണെങ്കിൽ 35 രൂപയാണ് ചിലവ്. ഇനി മുട്ടയപ്പം, മുട്ടയപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലപ്പം ചൂടുന്നതിൻ്റെ അകത്ത് ഒരു കോഴിമുട്ടയും കൂടെ സെറ്റാക്കി തരുന്നതിനാണ് മുട്ടയപ്പം എന്ന് പറയുന്നത്, അതിന് ഒരെണ്ണത്തിന് 60 രൂപയാകും. ഇനി ഇടിയപ്പമാണ് നിങ്ങൾ കഴിക്കാൻ പോകുന്നതെങ്കിൽ അതിന് 30 രൂപയാണ്. ഇനി പൊരിച്ച പത്തിരിയുണ്ട്, അതിന് 30 രൂപയാണ്. ഇനി നെയ്ച്ചോറ് വേണോ, അതിന് 150 രൂപയാണ്. കുത്തിരിച്ചോറ് വേണം, നല്ല ഒന്നാം തരം നമ്മുടെ കുട്ടനാടൻ അല്ലെങ്കിൽ പാലക്കാട് മട്ടേരി വെച്ചുള്ള കുത്തിരിച്ചോറ്, അതിന് 120 രൂപയാണ്. ഇനി സ്റ്റീംഡ് ബസ്മതി, ബസ്മതി ആവിച്ച അല്ലെങ്കിൽ ആവി വെച്ച നല്ല ബസ്മതി അരി, അതായത് വേവിച്ച ബസ്മതി അരിയാണെങ്കിൽ 120 രൂപ. ഇനി കേരള കച്ചമ്പർ, നമ്മുടെ തൈരും സവാളയും തക്കാളിയും കുക്കുമ്പറൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഒരു കച്ചമ്പർ ഉണ്ടാക്കും. ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴക്കാരൊക്കെ കച്ചമ്പർ എന്ന് പറയുന്നത്, ആ പേര് തന്നെയാണ് പുള്ളി ആ മെനുവിൽ ഇട്ടേക്കുന്നത്, അതിന് 95 രൂപയാണ്.
നമുക്ക് നേരെ കോഴിയുടെ പിടുത്തക്കലേക്ക് വരാം. അതും നോൺ വെജിറ്റേറിയൻ്റെ മെയിൻ വിഭവത്തിലാണ് മെനു കാർഡ് സെറ്റ് ചെയ്തേക്കുന്നത്. മുട്ട റോസ്റ്റ് 365 രൂപ. ഇനി കുട്ടനാടൻ ഡക്ക് റോസ്റ്റ്, ഞങ്ങൾ ആലപ്പുഴക്കാരാണ്, സ്വാഭാവികമായിട്ടും കുട്ടനാടൻ്റെ പേര് വന്നതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. കുട്ടനാടൻ ഡക്ക് റോസ്റ്റ് നല്ല താറാവ് റോസ്റ്റിന് 595 രൂപയാണ്. ഒരു താറാവിനെ കുട്ടനാട്ടിൽ മേടിക്കണമെങ്കിൽ 1300 രൂപ ചിലവുണ്ട് കേട്ടോ. അപ്പോൾ ആ കുട്ടനാടൻ ഡക്ക് റോസ്റ്റാണ് 595 രൂപയായിട്ട് മെനു കാർഡിലുള്ളത്. ഇനി ട്രാവൻകൂർ ചിക്കൻ റോസ്റ്റ് ഉണ്ട്, അതിന് 495 രൂപ. ഇനി വീട്ടിലെ കോഴിക്കറി, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഷെഫ് പിള്ള നമുക്കറിയാം, ഒരു സാധാരണക്കാരാണ്, അമ്മയ്ക്കും അമ്മാവനും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും സന്തോഷം കണ്ടെത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോഴിക്കറിക്ക് 495 രൂപയാണ് ചിലവ്. ഇനി അവിയൽ, നല്ല ഒന്നാം തരം അവിയലിനാണെങ്കിൽ 305 രൂപ. ഇനി ഉള്ളിത്തീയൽ, നമുക്കിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ജീവിച്ച ആൾക്കാർക്കൊക്കെ ഉള്ളിത്തീയൽ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ പുറം നാട്ടിൽ പോയ ആൾക്കാർക്ക് ഉള്ളിത്തീയൽ നല്ല ഗംഭീരമാണ്. അപ്പം നല്ല ഉള്ളിത്തീയൽ കഴിക്കണമെങ്കിൽ ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് പോയി കഴിക്കണമെങ്കിൽ 155 രൂപ കൊടുക്കണം. ഇനി ബോൺ മാരോ പെരട്ട്, ബോൺ മാരോ പെരട്ട് എന്ന് നല്ല ഉഗ്രൻ, നമ്മളെന്താ പറയുക, പോത്തിൻ്റെ എല്ലിൽ നിന്നിങ്ങനെ അതിൻ്റെ ആ മജ്ജയൊക്കെ ഇറങ്ങി വന്ന് ഗംഭീരമായിട്ട് നമ്മുടെ വായിലെത്തിക്കുന്ന പരിപാടിയുടെ പേര് ബോൺ മാരോ പെരട്ടെന്നാണ്. അതിൻ്റെ കൂടെ പൊരിച്ച് പത്തിരിയും കൂടെ തരും. ഇത് രണ്ടും കൂടെ ചേർത്ത് 195 രൂപയാണ്. ഇനി ഇഞ്ചിപ്പുള്ളി ചിക്കൻ വിങ്സ് ഉണ്ട്, നമ്മളെ എന്താ പറയുക, ഒരു ബാർബിക്യൂ ചിക്കൻ്റെയൊക്കെ ഫീല് തരുന്ന രീതിയിൽ ചിക്കൻ, ഞാൻ കഴിച്ചൊരു സാധനമാണ്, നല്ല ഗംഭീര സംഭവമാണ്, കുട്ടികൾക്ക് വരെ കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ്, ചെറിയ പുളിയും മധുരമൊക്കെ ആയിട്ട് ഗംഭീര സാധനം ഇഞ്ചിപ്പുള്ളി ചിക്കൻ വിങ്സ്, അതിന് 345 രൂപയാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ നാക്കിൽ നല്ല വായിൽ അതിൻ്റെ കപ്പലോടുന്നുണ്ട്, കാരണം ഉച്ച സമയമാണേ. ഇനി ഓക്സ്റ്റെയിൽ പക്കാവട രസം, ഓക്സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ കാളവാല്, പോത്തുവാല് സോറി. ഇനി പഴംപൊരി ചാട്ട്, നല്ല ഏത്തയ്ക്ക ഉണക്കി അത് ഗംഭീരാക്കി ചാട്ട് രൂപത്തിൽ തരുന്ന ഒരു പ്രത്യേക സാധനമാണ് ഷെഫ് പിള്ളയുടെ, അതിന് 225 രൂപയാണ്. സംഭാരം കടുമാങ്ങ പാനിപ്പൂരി, ഷെഫ് പിള്ളയുടെ ഒരു ഗംഭീര ഐറ്റമാണ്, 155 രൂപയാണ് എൻ്റെ വില. ഞാൻ കഴിച്ചിട്ടുള്ള സാധനമാണ്. നമ്മുടെ പാനിപ്പൂരി നമുക്കറിയാം, റോഡ് വക്കിലൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ പാനിപ്പൂരി പാനിപ്പൂരി വാലാസൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ മോര് സാമ്പാറില്ലേ, സാമ്പാറും നല്ല കുനുകുന അരിഞ്ഞ മാങ്ങണ്ണുണ്ടാക്കിയ കടുമാങ്ങ അച്ചാറും കൂടെ ചേർത്തൊരു ഗംഭീര സംഭവം, നല്ല ഫ്ലേവറാണ്, വായിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളം വായി വരുമെന്ന് ഞാൻ അറിയാതെ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ 155 രൂപയാണ് സംഭാരം കടുമാങ്ങ പാനിപ്പൂരിക്ക്. ഇനി ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റിൽ നല്ല കോക്ടെയിൽസും മോക്ടെയിൽസൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ കേരള ടോഡി എന്ന പേരിലുണ്ട്, കൽക്കി എന്ന പേരിലുണ്ട്, കാറ്റമർ എന്ന പേരിലുണ്ട്, പച്ചമാങ്ങ സ്പൈസ്ഡ് എന്ന പേരിലുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള സാധനമുണ്ട്. അപ്പോൾ നമുക്കറിയാം ലേമിറഡൻ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലാണ്, അവിടെ മദ്യശാലകളുണ്ട്, അതിലൊരു റെസ്റ്റോറൻറ്റാണ് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസ്റ്റോറൻറ്റിലും നമുക്ക് മദ്യം സേവിക്കാം, നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് എന്താ പറയുക, റെസ്പോൺസിബിൾ ഡ്രിങ്കർ, അധ്യവാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഒരു കോക്ടെയിൽ അല്ലെങ്കിൽ മോക്ടെയിൽ എന്താ പറയുക, ഒരു സ്റ്റാൻഡും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള മോക്ടെയിലുകൾ, വളരെ രസകരമായിട്ടുള്ള എന്താ പറയുക, കുട്ടുപൊടി എന്നുള്ള പേരിലൊക്കെ കിട്ടുന്ന ഗംഭീര സംഭവം അവിടെ ഉണ്ട്. അപ്പോൾ ഷെഫ് പിള്ള സാധാരണ പറയുന്ന പോലെ നമുക്ക് വല്ലപ്പോഴുമൊക്കെ ചില സന്തോഷങ്ങൾ വേണം, വല്ലപ്പോഴുമൊക്കെ നമ്മളൊന്ന് കാശ് ചിലവാക്കണം. ആ കാശ് ചിലവാക്കുമ്പോൾ നമുക്കൊരു സന്തോഷവും സംതൃപ്തിയും മനസ്സും വയറും നിറയണം. അതിന് പറ്റിയൊരു സ്ഥലമാണ് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറൻറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട, തർക്കവും വേണ്ട. അനുഭവിച്ച വ്യക്തി എന്ന നിലയ്ക്ക്, ആ സന്തോഷവും ആ സംതൃപ്തിയും കിട്ടിയ വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്, ഒരു തവണയെങ്കിലും ഒരു തവണ ഒന്ന് കുടുംബമായിട്ട് പോയിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ലേമിറഡിൻ പോലെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലിൽ പോയി എന്നുള്ള പേരും, ഷെഫ് പിള്ളയുടെ രുചികരമായ ഭക്ഷണം കഴിച്ചു എന്നുള്ള പേരും. ഒരു പക്ഷേ നമ്മൾ ആ ഹോട്ടലിൽ പോയാലും കോണ്ടിനെൻ്റലിലും മറ്റു വിഭവങ്ങളൊക്കെ കഴിഞ്ഞതിനേക്കാളും നമ്മുടെ നാടൻ രുചി അല്ലെങ്കിൽ നാട്ടുരുചി കിട്ടുന്ന ഒരു ഗംഭീര ഇടമാണ് ഷെഫ് പിള്ളയുടെ ലേമിറഡിലെ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ധൈര്യമായിട്ട് പോവും, കാച്ചിക്കോ.